നടി പണം തട്ടാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ അന്വേഷണം ഊർജിതമാക്കി ഈ കേസിനൊപ്പം തന്നെ ഇവർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണവും ഇതിനോടകം തന്നെ ഉയർന്നിരുന്നു എന്നാൽ അത് വെറും കെട്ടുകഥയാണെന്ന് അന്വേഷണ സംഘം തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകർ ഹാരിസും റഫീഖുമാണ് ഇവർക്ക് ഷംന കാസിമിന്റെ നമ്പർ നൽകിയത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള വ്യക്തിയാണെന്നും പോലീസ് പറയുന്നു ഷംന കാസിമിൽ നിന്ന് പണം തട്ടിയെടുക്കാനാണ് പ്രതികൾ ശ്രമിച്ചത് സംഘം 20-ലേറെ യുവതികളെ തങ്ങളുടെ കെണിയിൽ വീഴ്ത്തുകയും കസ്റ്റഡി വ്യാഴാഴ്ച അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുന്നത് സാധ്യമല്ല ഷംനയുടെ അടക്കമുള്ള താരങ്ങളുടെ ഫോൺ നമ്പർ തട്ടിപ്പുകാർക്ക് നൽകിയത് ആരാണെന്ന് വ്യക്തമായെന്ന് ഡിസിപി പൂങ്കുഴലി വ്യക്തമാക്കി എന്ത് ഉദ്ദേശത്തോടാണ് നമ്പർ കൊടുത്തതെന്നും വ്യക്തമായെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു താരങ്ങളുടെ ഫോൺ നമ്പർ നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കര മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം തന്നെ നടൻ ധർമ്മജൻ ബോൾഗാട്ടിയെ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുത്തു ഷംന കാസിമിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ പ്രതികൾ തന്നെയും വിളിച്ചതായി വ്യക്തമാക്കിയിരിക്കുകയാണ് ധർമ്മജൻ പ്രതികൾക്ക് സിനിമാ താരങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് പ്രതികളിൽ ഒരാൾ സിനിമാ താരം ധർമ്മജൻ ബോൾഗാട്ടിയെ ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് താരത്തെ ഇന്നലെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു തന്റെ നമ്പറിൽ തട്ടിപ്പ് സംഘം വിളിച്ചെന്ന് പറഞ്ഞ ധർമ്മജൻ ഷംനയുടെയും മിയയുടെയും നമ്പറുകൾ തന്നോട് ചോദിച്ചുവെന്നും വെളിപ്പെടുത്തി തട്ടിപ്പ് സംഘം തന്നെയും കൊടുക്കാൻ ശ്രമിച്ചുവെന്നാണ് ധർമ്മജൻ ആരോപിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയാണ് തന്റെ നമ്പർ പ്രതികൾക്ക് കൊടുത്തതെന്നും ധർമ്മജൻ മാധ്യമങ്ങളോട് പറയുന്നു കൊച്ചി ട്രാഫിക് സ്റ്റേഷനിലെത്തിയാണ് നടൻ മൊഴി നൽകിയത് രാവിലെ അന്വേഷണ സംഘം ഇദ്ദേഹത്തോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു അതിനിടെ നടി ഷംന കാസിം കൊച്ചിയിൽ തിരിച്ചെത്തുകയും ചെയ്തു